ഹായ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ട് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ അടുത്ത് വരാൻ പോകുന്ന ഹിന്ദി പരീക്ഷയുമായി, SSLC ഹിന്ദി പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അതായത്, നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ ഈ ചാനൽ വഴി ഹിന്ദിയുടെ മറ്റ് പാഠങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അടുത്ത് വരാൻ പോകുന്ന പരീക്ഷ ഫോക്കസ് ഏരിയയും ഫോക്കസ് ഏരിയ അല്ലാത്തതുമായ രണ്ടും കൂടി ചേർത്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക എന്ന്. കഴിഞ്ഞ വർഷം നമ്മൾ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമായി കുറേ മാർക്കുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ ഫോക്കസ് ഏരിയയിൽ നിന്ന് 28 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ 40 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് അകത്തുണ്ടാവുള്ളൂ. ബാക്കി 12 മാർക്കിൻ്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ളതിൽ നിന്നാണ്. ഫോക്കസ് ഏരിയയ്ക്ക് അകത്തുള്ളതിന് ഓപ്ഷൻസ് ഉണ്ടാവും, ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ളതിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഏരിയയ്ക്ക് അകത്ത് വരുന്ന എല്ലാ പാഠങ്ങളും വളരെ ഡീപ്പായിട്ട് പഠിക്കണം, നിരവധി ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയണം. എന്നാൽ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ള പാഠഭാഗങ്ങൾ ഒരു പൊതുധാരണയുണ്ടെങ്കിൽ കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ് വരിക. ഓക്കെ, നമ്മൾ ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ, ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ള പാഠഭാഗങ്ങൾ നമ്മൾ ആദ്യം നോക്കുക. ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് വീർ ബഹൂട്ടി, രണ്ടാമത്തെ ഹതാശാസ്യക്ക് വ്യക്തി ബൈറ്റ് വേഗം വരുന്നില്ല. ഒന്നാമത്തെ യൂണിറ്റിലെ വീർ ബഹൂട്ടി, ടൂട്ട പഹിയ, അയാം കലാം കെ ബഹാനെ, സബ്സേ ബഡേ ഷോമേൻ, അകാൽ ഔർ ഉസ്കെ ബാദ് ടാക്കൂ കാക്കുക, ഇത്രയും 6 പാഠങ്ങളാണ് ഫോക്കസ് ഏരിയയ്ക്ക് അകത്ത് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്ത് 5 പാഠം വരുന്നുണ്ട്. ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വരുന്ന ഹതാശാസ്യക്ക് വ്യക്തി ബൈറ്റുകയ, പിന്നെ വരുന്നത് വസന്ത് മേരെ ഗാവ്ക്ക, 4 യൂണിറ്റ്, പിന്നെ വരുന്നത് ദിശാഹിൻ ദിശ, പിന്നെ 5 യൂണിറ്റിലെ ബച്ചേ കാംപർ ജാ രഹേ ഹേ, അതുപോലെ തന്നെ ഗുഡലി തോ പരായ ഹേ, ഇത്രയാണ് വരുന്നത്. ഇതിലൊക്കെ തന്നെ നമുക്ക് ഈ പാഠഭാഗങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് പത്ര കത്തുകൾ എങ്ങനെ എഴുതാം എന്നുള്ളത് മനസ്സിലായി. എല്ലാ പാഠങ്ങളിലെ പത്ര, പിന്നെ ഡയറി, പടുക്കഥ, വാർത്താലാബ്, കവിതയുടെ സമ്മറി, റപ്പട്ട്, പോസ്റ്റർ, റപ്പട്ട് മീൻസ് പത്രവാർത്തയാണ് ഉദ്ദേശിച്ചത്, പോസ്റ്റർ, വാക്യ പിരമിഡ്, ചരിത്രഗതി ടിപ്പണി, സഹി മിലാൻകരെ, മാച്ച് ദ ഫോളോയിങ്, ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ പ്രധാനമായും നമ്മളെ മനസ്സ് കടന്നുകൊണ്ടത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പാഠം എടുക്കാം. ഒന്നാമത്തെ പാഠം, പ്രധാനപ്പെട്ട പാഠത്തിലെ ഒന്നാമത്തെ പാഠം വീർ ബഹൂട്ടി എന്നൊരു പാഠമാണ്. നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു പാഠമുണ്ട്. സാഹിൽ ബേലെ എന്ന് പറഞ്ഞാൽ 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന 2 കുട്ടികളുടെ വളരെ സ്കൂൾ കുട്ടിക്കാലത്തെ രസകരമായ കാര്യങ്ങളാണ് ആ പാഠത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പാഠത്തിലെ സ്റ്റോറി എന്താണ് നമുക്ക് നോക്കാം. അതായത്, ഈ പാഠം പ്രധാനമായിരുന്നു പ്രഭാത് എന്ന് പറയുന്ന ആളാണ് എഴുതിയിരിക്കുന്നത്. ഈ കഥ നടക്കുന്നത് രാജസ്ഥാനിലാണ്. ഓക്കെ, സാഹിൽ ബേലയും രാവിലെ സ്കൂളിലേക്ക് പോകുന്നു. എല്ലാ ദിവസവും ഒരുമിച്ച് അവരുടെ സ്കൂളിൽ പോകുന്നു. വീർ ബഹൂട്ടികളെ തിരയുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം അവിടെ സംഭാഷണങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഏതാ ഞാൻ പിന്നീട് വരാം. അത് കഴിഞ്ഞതിന് ശേഷം അവർ കടയിൽ പോയി മഷി വാങ്ങുന്നു, അവിടെ നിന്ന് കടക്കാരനോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് സ്കൂളിൽ വരുന്നു. സ്കൂളിൽ സുരേന്ദ്രമാഷ് വളരെ ക്രൂരനായ ഒരു പെരുമാറ്റം നടത്തുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഒരു ദിവസം ബേലയുടെ മുടി പിടിക്കുകയും വളരെ നോട്ട് നോക്കുന്ന സമയത്ത് പുസ്തകം വലിച്ചെറിയൊക്കെ ചെയ്യുന്നു. വളരെ വല്ലാത്തൊരു വിഷമം അതിൽ കടന്നു പോകുന്നു. പിന്നീട് ദിവസം ബേല സ്കൂളിൽ വരുന്നു. സ്കൂളിൽ വരുന്ന സമയത്ത് തലയിലൊരു ബാൻഡേജുമായിട്ട് വരുന്നു, കുട്ടികൾ കളിയാക്കുന്നു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഞായറാഴ്ച വേപ്പിൻ കൊമ്പിൽ പിടിച്ച് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാഹിലിൻ്റെ പിണ്ടലിയിൽ ഒരു ആണി കയറിപ്പോകുന്നു. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ബേലയെ കാണുന്നു. പിന്നീട് അവർ രണ്ടുപേരും സ്കൂളിലെത്തുന്ന സമയത്ത് തലയിലും കാലിലും ബാൻഡേജ് അണിഞ്ഞ് നടക്കുന്നു. എപ്പോഴും അവർ ഒരുമിച്ച് നടക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. അവസാനം അവിടെ സ്കൂളിൽ റിസൾട്ട് വരുന്നു. റിസൾട്ട് വന്നിട്ട് അവർ റിസൾട്ട് വന്ന് നോക്കാൻ പോകുമ്പോൾ രണ്ടുപേരും 6th സ്റ്റാൻഡേർഡിലേക്ക് ചട്ടിയും കക്ഷാമേ പാസ്സായി കഴിഞ്ഞിരുന്നു. 6th ക്ലാസ്സിലേക്ക് പാസ്സായിരിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷ ദിവസങ്ങളാണ്, അവർ സംസാരിക്കുന്നു. പക്ഷേ അവർക്കിടയിൽ വലിയൊരു സങ്കടം വരുന്നു. അവർ ബേല പറയുന്നു, എന്നെ അടുത്ത വർഷം രാജീവ് കന്യാ പാഠശാലയിലാണ് വിടുന്നത്. സാഹിലെ, നീ എവിടെയാണ് പോകുന്നത്? എൻ്റെ പപ്പൻ അജ്മീർ ഹോസ്റ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെ അതോടെ ഇവർ സങ്കടപ്പെട്ട് പിരിഞ്ഞു പോകുന്ന പാഠഭാഗമാണ്. ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് എന്തൊക്കെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഇത്തരം പാഠഭാഗങ്ങളുടെ എല്ലാ പാഠഭാഗങ്ങളുടെയും മുഴുവൻ റിവിഷൻ ക്ലാസ്സുകളും കംപ്ലീറ്റ് നോട്ട്സുകളും നോട്ട്സുകൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടും ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കംപ്ലീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ തുച്ഛമായ ഒരു ഫീസിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. കംപ്ലീറ്റ് നോട്ട്സ്, കംപ്ലീറ്റ് ക്ലാസ്സുകൾ, കംപ്ലീറ്റ് ചോദ്യോത്തരങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. ഓക്കെ, അതപ്പോൾ നമുക്കിതിലേക്ക് വരാം. എന്താണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ഒന്ന്, സാഹിൽ ഓർ ബേല സ്കൂൾ ജാത്തെ സമയ വീർ ബഹൂട്ടിയോ കോ ദേഖ്തേ ഹേ, പ്രസ്തുത പാഠഭാഗ പഠിക്കത തയ്യാർ കീജി എന്നൊരു ചോദ്യം വരും. സാഹിലും ബേലയും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വീർ ബഹൂട്ടികളെ തിരയുന്നു. ആ പാഠഭാഗത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചേക്കാം പഠിക്കത എഴുതാൻ വേണ്ടി.
രണ്ടാമത്തത് പെടുക്കത് എങ്ങനെ ഏതാന്നു ഞാൻ പറയാം. രണ്ടാമത് സാഹിൽ ഓർ ബല ദുഃഖാൻമേ സാഹി ഭർണേ കിളി ജാറേ. സാഹിലും ബേലയും കടയിൽ മഷി നിറയ്ക്കാൻ കയറുന്നു. ഉസ് സമയക്ക പടുക്കഥ തയ്യാർക്കിജി. ആ സമയത്ത് പടുക്ക തയ്യാറാക്കാൻ അല്ലെങ്കിൽ യാ വാർത്താലാപ തയ്യാറാക്കിജി. വാർത്താലാപം എഴുതാൻ പറയും. ഓക്കെ, പിന്നീട് നമ്മൾ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സുരേന്ദ്ര മാഷ് ക്ലാസ്സിൽ പ്രശ്നമുണ്ടാക്കുകയാണ്. ആ ദിവസം രാത്രിയിൽ ബേല സുരേന്ദ്ര മാസ്റ്ററിനെ ബേലാക്കെ ബാലവുമെ പഞ്ച ഫസായ. സുരേന്ദ്ര മാഷ് ബേലയുടെ മുടിയിൽ പഞ്ച പിടിച്ചു. ഉസ് ദിൻ ബേലാക്കി ഡയറി ലിഖി. ആ ദിവസത്തെ ബേലയുടെ ഡയറി തൻ. അല്ലെങ്കിൽ സുരേന്ദ്ര മാസ്റ്ററിനെ ബേലാക്കെ ബാലവുമ പഞ്ചാബ് സയ. ഈ സാഹിൽക്ക് മന്മേ ബോധ ദുഃഖബനായ. ഇത് സാഹിലിൻ്റെ മനസ്സിൽ ഭയങ്കര ദുഃഖം ഉണ്ടാക്കി. വ ഉസ് ദിൻ ഇസ്കെ ബാരമേ ഇക്ക് ഡയറി ലിക്ക. ഇതേക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം ഒരു ഡയറി എഴുതി. ഉസ്കെ ഡയറി കൽപ്പന കർക്കലിയേ. അദ്ദേഹത്തിൻ്റെ ഡയറി ഭാവന എഴുതാൻ. ഇതിപ്പോൾ രണ്ട് മൂന്ന് തന്നെ മതി. സാഹിൽ എഴുതിയാലും ബേല എഴുതിയാലും ഒരു ഡയറിയെ നമുക്ക് അങ്ങോട്ട് മാറ്റാവുന്നുള്ളൂ. ഓക്കെ, പിന്നീട് ദിവസം ബേല സ്കൂളിൽ വരുന്നു. ബേല സ്കൂളിൽ വരുന്ന സമയത്ത് അവൾ തലയിൽ ബാൻഡേജ് സഫേദ് പട്ടി ബാന്ധക്കറായി വെളുത്ത ബാൻഡേജും കിട്ടിയാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾ അവരെ കളിയാക്കുന്നു. ബേല സിർമേ സഫേദ് പട്ടി ബാന്ധക്കർ സ്കൂളിൽ ആയി. ബേല തലയിൽ വെളുത്ത ബാൻഡേജ് കിട്ടി സ്കൂൾ വരുന്നു. ആ സമയത്ത് സ്കൂൾക്ക് ബച്ചോനെ സ്കൂളിലെ കുട്ടികൾ ബേല കൊച്ചിടാത്തഹേ ബേലയെ കളിയാക്കുന്നു. പ്രസ്തുത പാഠഭാഗക്ക വാർത്താലാപ തയ്യാറാക്കി ജി. ആ സമയത്തുള്ള പാഠഭാഗത്തിലെ വാർത്താലാപ തയ്യാറാക്കാൻ എനിക്ക് ചോദിക്കുന്നു. പിന്നീട് ഒരു ദിവസം സാഹിൽ കാലിൻ്റെ ഒരു മുറിവ് പറ്റി. കാലിന് മുറിവ് പറ്റിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ആ സമയത്ത് ബേലയെ കാണുന്നു. സാഹിൽ ജബ് പാവുമേ പിണ്ടലിലേക്കർ. അതെപ്പോഴാണ് കാലില് പിണ്ടലിമേ കില്ലകാക്കർ ആണി കൊണ്ടിട്ട് ആസ്പത്താലിലേക്ക് ഗയാ. ആശുപത്രിയിൽ കൊണ്ടുപോയത് തൗ ബേലാക്കോമില്ല. അവിടെ നിന്ന് ബേലയെ കാണുന്നു. ഉസ് സമയം ദോനക്ക വാർത്താലാപ തയ്യാറാക്കി ജി. ആ സമയത്ത് അവർ രണ്ടുപേരും അവിടെ നടക്കുന്ന വാർത്താലാപ തയ്യാറാക്കാൻ ചോദിച്ചേക്കാം. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. പിന്നീട് പാഠഭാഗത്ത് അവസാന ഭാഗത്തേക്ക് പാഞ്ചവി കക്ഷക്ക് റിസൾട്ട് ആകെയാ. അഞ്ചാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു. സാഹിൽ ഓർ ബേല സാഹിലും ബേലയും അപ്പനെ ഭവിഷ്യക്കെ ഞങ്ങളുടെ ഭാവിയിലെ പടായിക്ക ബാരേമേ ബാത്തേം കർത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നു. പ്രസ്തുത പാഠഭാഗക്ക ഈ പാഠഭാഗത്തിന് പടുക്കത തയ്യാറാക്കി ജി. പടുക്ക തയ്യാറാക്കാൻ ഇത്രയും ചോദ്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യങ്ങൾ. പിന്നെ ഒരു ചാൻസ് വരാനുള്ളത് അജ്മീർ ഹോസ്റ്റൽ വെച്ചിട്ട് സാഹിൽ ബേലാക്കോ ഇക്ക് പത്രലിക്ക. സാഹിൽ ഒരു ബേലയ്ക്ക് കത്ത് എഴുതി. ബഹ് പത്ര കൈസി ഹോക കൽപ്പന കർക്കലിക്ക്. ആ കത്ത് എങ്ങനെ ഉണ്ടാവാം ഭാവനയിൽ തയ്യാറാക്കാൻ. അല്ലെങ്കിൽ രാജീവകന്യ പാഠശാല സേ ബേല സാഹിൽ കോയിക്ക് പത്രലിക്ക. വ പത്ര കൽപ്പന കർക്കലിക്ക്. രാജീവകന്യ പാഠശാലയിൽ നിന്ന് ബേല സാഹിലിനൊരു കത്ത് എഴുതുന്നു. ആ കത്ത് എങ്ങനെ ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരാവുന്ന ഏകദേശം മുഴുവൻ കാര്യങ്ങളും. ഇതിനെക്കുറിച്ച് വ്യക്തമായി ധാരണ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം മറ്റേത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം എഴുതാൻ കഴിയാവുന്നതേ ഉള്ളൂ. പടുക്കത പഠിച്ചാൽ നമുക്ക് അതിൻ്റെ വാർത്താലാപം എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ആ പാഠവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈ പഠിക്കേണ്ടത്. അതിൽ ലെറ്റർ എങ്ങനെ എഴുതാം, ഡയറി എങ്ങനെ എഴുതാം, കോൺവെൻസേഷൻ എങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ആദ്യം നമുക്ക് ഫസ്റ്റിൽ വരുന്നത് സാഹിൽ ഓർ ബേല സ്കൂൾ ജാത്തി സമയം വീർ ബഹൂട്ടിയും കൊതേ ഗ്രഹേ. പ്രസ്തുത പാഠഭാഗക്ക പടുക്കത തയ്യാറാക്കി ജി എന്നാണ് ചോദ്യം വരുന്നത്. അതൊന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ പടുക്കത ചെയ്യുന്ന സമയത്ത് എന്താണ് പടുക്കത? പടുക്കത എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റാണ്, തിരക്കഥയാണ്. ആ സന്ദർഭത്തിൽ ഒരു സന്ദർഭം പാഠഭാഗത്തിൽ നമുക്ക് തിരയും. ആ സന്ദർഭത്തിൽ കഥാപാത്രങ്ങൾ എന്തെല്ലാം സംസാരിക്കാമെന്നത് പാഠത്തിൻ്റെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നാം നമ്മുടെ വക ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഹിന്ദിയാണ് അവിടേക്ക് ആവശ്യമുള്ളത്. ടെക്സ്റ്റ് ബുക്കിലുള്ള കുറഞ്ഞ ഭാഗങ്ങൾ വരാം, ബാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പാഠത്തിൽ പറഞ്ഞ വരികളും അവിടെ കൂടാതെ നമ്മളെ വരികളും ചേർത്ത് അത് പടുക്കതയാക്കി മാറ്റണം, തിരക്കഥയാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗാണ് ചോദ്യം. അപ്പോൾ സാഹിൽ ഓർ ബേല സ്കൂൾ ജാത്തെ സമയം വീർ ബഹുട്ടിയും ദേഖ്തേഹേ എന്ന ചോദ്യത്തിൽ ഉത്തരം എങ്ങനെ എഴുതാം? പടുക്കത എഴുതുമ്പോൾ നമ്മൾ ആദ്യം ആറ് കാര്യങ്ങൾ എഴുതണം. ഒന്ന് സ്ഥാൻ എഴുതി രണ്ട് ഡോട്ട് ഇട്ടിട്ട് സ്ഥലം എഴുതണം. എവിടെയാണ് ഈ സ്ഥലം? സ്കൂൾ കെ പാസ്ക ഖേത്ത് അല്ലെങ്കിൽ ഫുലേര ഗാവ്ക ഖേത്ത്, സ്കൂളിൻ്റെ അടുത്തുള്ള വയൽ അല്ലെങ്കിൽ ഫുലേര ഗ്രാമത്തിലെ ഖേത്ത്. ഇനി അതും കിട്ടുന്നില്ലെങ്കിൽ ഖേത്ത്. സെക്കൻഡ് സമയം എന്ന് എഴുതിയിട്ട് എഴുതുക സബരെ 9 AM രാവിലെ 9 PM. തേർഡ് പാത്ര ഡോട്ട് ഇട്ട് എഴുതുക സാഹിൽ ഓർ ബേല, സാഹിലും ബേലയും. ഓക്കെ, ദെൻ വേഷഭൂഷ എന്ന് പറഞ്ഞാൽ അവരുടെ കോസ്റ്റ്യൂംസ്. സ്കൂളി വർദി, സ്കൂളി യൂണിഫോം അല്ലെങ്കിൽ സ്കൂളി കപ്പട എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സ്കൂളി വർദിയാണെങ്കിൽ കറക്റ്റ്, ശരി. പിന്നെ നമുക്ക് അഞ്ചാമത് വരുന്നത് ഉമ്രാണ്, ഇവരുടെ വയസ്സാണ് ഉമ്ര. ലഗ്ബഗ് ഏകദേശം 11 സാൽ 11 വയസ്സ്. ഇനി ലഗ്ബഗ് അറൗണ്ട് എന്നുള്ള വാക്കില്ലെങ്കിലും 11 സാൽ എന്ന് എഴുതിയാൽ മതി. അടുത്തത് ആറാമത്തത്
ചാൽ ചലൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോഡി ലാംഗ്വേജ് ആൻഡ് മൈൻഡ്, ആ സമയത്തുള്ള ബോഡി ലാംഗ്വേജും ആ സമയത്തുള്ള മാനസികാവസ്ഥയും. അപ്പോൾ അവിടെ പറയേണ്ടത് ഖുഷി കതിൽ, സന്തോഷകരമായ മനസ്സ്, മുസ്കുരാത്തെ ചെഹര, പുഞ്ചിരി തൂക്കുന്ന മുഖം, ഇത്രയും ആറ് കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതി വെക്കണം. അന്നേരം നമ്മൾ ഷോർട്ടിൽ ബ്രാക്കറ്റിൽ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചറിയോ, ആ സന്ദർഭം എഴുതണം. സാഹിൽ ഓർ ബേല വീർ ബൗഹുട്ടിയോക്കോ ദേഖ്തെ ഹേ, സാഹിലും ബേലയും വീർ ബൗഹുട്ടിലെ നോക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ സാഹിൽ പറയുന്നതും ബേല പറയുന്നതും സാഹിൽ പറയുന്നതും ബേല പറയുന്നതും ചോടച്ചോടെ എഴുതണം. മിനിമം ഒരു എട്ട് വരിയെങ്കിലും വേണം, നാല് ആശയം കൈമാറണം. അതായത് നാലെണ്ണം ഒരാൾ പറയണം, അതിനുള്ള ആൻസർ ആയിരുന്നു നാലെണ്ണം വരണം, അതിലും കൂടാ, മിനിമം ഇത്രയെങ്കിലും വേണം. ഓക്കെ, ഈ പ്രസ്തുത പാഠഭാഗം നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞു നോക്കാം. വളരെ ഈസിയാണ്, റിലാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നത്. ഒന്ന്, ബേല ഡോട്ട് ഇട്ട് ദേക്കോ സാഹിൽ, നോക്കൂ സാഹിലെ, സാഹിൽ ക്യാ ഹേ ബേല, എന്താണ് ബേല. അപ്പോൾ ബേല ദേക്കോ സാഹിലേക്ക് ജീവിയാ ഹേ, നോക്കൂ സാഹിലെ, ഒരു ജീവികളെ കണ്ടോ. സാഹിൽ ഓഹോ ബേല, ഓഹോ ബേലെ, ഏ ഹേ വീർബൗട്ടിയം, ഇതാണ് മോളെ മകളെ വീർബൗട്ടിയം. അപ്പോൾ ബേല വാ ദേക്കിനേക്ക് ഇത്ര സുന്ദർ ഹേ, കാണാൻ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ സാഹിൽ പറയുന്നു, സാഹിൽ ഇസ്കാ രംഗ്, ഇതിൻ്റെ കളർ ലാൽ ഹേ, ചുവപ്പാണ്, തുമാര റിബൺ ജേഴ്സേ ലാൽ ഹേ, നിൻ്റെ തലയിലണിഞ്ഞിരിക്കുന്ന റിബണുകൾ പോലെ സുന്ദരൻ ചുവപ്പ് കളറാണ്, സുന്ദരവുമാണ്. അപ്പോൾ ബേല ബ്രാക്കറ്റിൽ നമ്മുടെ ചോട്ടിൽ എഴുതുക, ബേല വീർബൗട്ടിയോക്കോ ദേഖ്രഹേ, അത് കേട്ടപ്പോൾ ബേല വീർബൗട്ടിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേലയിൽ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ വീണ്ടും സാഹിൽ തുമ്നെ കുറിച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേലെന്ന്, കുറച്ച് കടുപ്പത്തിന് ചോദിച്ചു, നീ എന്തെങ്കിലും കേട്ടോ ബേലെന്ന്. അപ്പോൾ ബേല അപ്പോൾ പറയാണ്, ആ വീർബൗട്ടി നോക്കുന്ന ആ ലോകത്ത് നിന്ന് ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട്, ആ സ്കൂൾ കീ പകലി ഗണ്ടിയിലേക്ക്, മേനെ സുനാഹേ, ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂൾ കീ പകലി ഗണ്ടിയിലേക്ക്, സ്കൂളിലെ ഫസ്റ്റ് ബെല്ലടിച്ച് ഞാൻ കേട്ട്. അപ്പോൾ സാഹിൽ പറയാം, അവൻ കുറച്ച് നിന്റെ ഈ വീർബൗട്ടികളെ നിന്റെ തലയിലണിഞ്ഞുള്ള റിബണുകൾ പോലെ അതിമനോഹരമാണെന്നൊക്കെ പറഞ്ഞാൽ അതിനെന്തെങ്കിലുമൊക്കെ ഒരു മറുപടിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇവിടെ പറഞ്ഞു ഞാൻ സ്കൂളിൽ ബെല്ലടിച്ച് കിട്ടു. അപ്പോൾ സാഹിൽ പറയുകയാണ്, ടീക്കെ തോ ചാലോ, ശരി തോ ചാലോ, നടക്കാം. അപ്പോൾ ബേല ടീക്കെ അം ജൽദി ജായെങ്കിൽ, ശരി നമുക്ക് വേഗം പോകാം. ഇതാണ് പടക്കഥയിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇതുപോലെ റിലാക്സ് ആയിട്ട് നമുക്ക് എഴുതാമെന്നുള്ളത്. ഇതുപോലെ മറ്റ് ഡയറികൾ എങ്ങനെ എഴുതാം, ലെറ്ററുകൾ എങ്ങനെ എഴുതാം, കോൺവെർസേഷൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ പിന്നീട് ഒരിക്കലേക്കാം. ഓക്കെ.